അപ്പോ ഒരു കുന്തോ ഒരു വലയും പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ തന്നെ കുത്തിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതിൽ വെച്ചിട്ട് പിടിക്കും, ഇല്ലെങ്കിൽ കോരി പിടിക്കാനാണ് പ്ലാന്. എന്തായാലും പോയി നോക്കാം. ഹലോ, എല്ലാവർക്കും മുറ്റത്ത് മല്ലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഞണ്ട് വേട്ടയുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാത്രിയിലാണ് ഞണ്ട് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുള്ളൂ, പക്ഷെ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. ഉമൽക്യുവിനിലേക്കാണ് പോകുന്നത്. ഒരു 7:30 അവിടെ എത്താൻ കണക്കിനാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. ഇപ്പോൾ ഞങ്ങൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഇതാണ് കുത്തിയിട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. കുത്താൻ വേണ്ടിയിട്ടൊരു എന്താ പറയുക, ഇതിനെ കുന്തോ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോളിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്, ഞണ്ടിനെ പിടിച്ചതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഹെഡ്ലൈറ്റ്, കുറച്ച് ഗ്ലൗസ്, പിന്നെ ഇത് ഞണ്ടിനെ ഇങ്ങനെ കോരിയെടുക്കാൻ. ഇപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, കുത്തി പിടിക്കുന്നതിനേക്കാളും വേഗത്തിൽ കിട്ടുക ഇങ്ങനെയുള്ള കോരികളുണ്ടെങ്കിൽ കോരിയെടുക്കുന്നതാവും എന്നാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു രണ്ട് കോരിയും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ എന്താണ് ലൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ടോർച്ചും ഒക്കെ സെറ്റാക്കിയിട്ടാണ് പോകുന്നത്. എന്തായാലും ഞങ്ങൾ പുറപ്പെടാൻ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാത്രിയായും, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഞണ്ടുവേട്ട നേരിൽ കാണാം. ഇപ്പോൾ റോഡിൽ നിന്ന് നമ്മൾ കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് വന്നിട്ട് ഒരു മണലാണ് അവിടെ പാർക്ക് ചെയ്തിട്ട് ചെറിയൊരു പുഴ പോലെ ഉണ്ട്. ആ പുഴ ഇങ്ങനെ കടന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഏതാണ്ട് കടലിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് കൂടെ ഒക്കെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടി തുടങ്ങുവാണ്. അപ്പൊ നമ്മുടെ ഇനാഗുറേഷൻ നടന്നു. ദേ ഒരു വലിയ ഞണ്ടിന് തന്നെ നമുക്ക് ഇടിയിട്ടുണ്ട്. പിന്നെയും കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷെ ആദ്യത്തെ രണ്ടും ഞങ്ങൾക്ക് കോരി വഴിയാ കിട്ടിയത്. ഒരു കൂടി വരുന്നു ഓടുക. സംഭവം നല്ല സൂപ്പറാണ്. നമ്മള് എന്താ പറയാ, നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോ ഞണ്ടിങ്ങനെ നീന്തി പോവാണ്. വെറുതെ ഇങ്ങോട്ട് കോരി എടുത്താ മതി. ഞങ്ങൾ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഓൾറെഡി 2 എണ്ണം കിട്ടി, പക്ഷെ കുത്തി എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയും കിട്ടി. 3rd ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുണ്ട്. ഭയങ്കര ചാട്ടുണ്ട്. അപ്പൊ ദേ 3rd ആളാ. പെട്ടിയിലേക്ക് വലുതാ, നല്ല നീല ഞണ്ട്. അവിടെ ഇങ്ങോട്ട് കാണിച്ചു. അപ്പൊ ഞങ്ങൾ വന്നിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് ഗ്രാൻഡ് ആയിട്ട് അതിലൊരു 6 ഇതിലൊരു 3 ആയിട്ട് 9 കിട്ടിയിട്ടുണ്ട്. അമരത്തില് സാവിനെ ചേസ് ചെയ്യുന്ന പോലെ ഞാനൊരു മീനിനെ ചേസ് ചെയ്ത് പോയി. അതെന്റെ പണി നോക്കി പോയി. കുഞ്ഞു കോലാമാരെ കിട്ടിയിട്ടുണ്ട്. Thank you.
കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ വളരാൻ തന്നെ തിരിച്ചു വിടുവാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോ പിടിക്കാൻ വേണ്ടിട്ട്. കൊറേ നേരം ഇവനെ ഞാൻ തപ്പി നടക്കണ്. സാധനം കിട്ടി ഒന്നൊന്നര മുതലാണ്. ഇന്ന് ഇപ്പൊ നമ്മള് റോസ്റ്റ് ചെയ്യാനുള്ള സാധനമാണിത്. നമുക്ക് റോസ്റ്റ് ചെയ്യാൻ മാത്രം ഉണ്ട്. പിന്നെ ഞങ്ങള് ടെക്നിക്കൊക്കെ പഠിച്ചു. ഇങ്ങനെ നല്ല ആഴത്തിൽ നീന്തി പോകുന്നതിനെ പിടിക്കാൻ എളുപ്പം. ഇപ്പൊ ഞങ്ങള് അതിനെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുക. ജിജു അവനെ പിടിച്ചോ, അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് കിട്ടിയില്ല, അവൻ താഴോട്ട് ചാടി. ദേ വരുന്നു, ദേ പോണോണ്ടാ. പക്ഷെ എത്രയും പോയാൽ ഞാൻ മുങ്ങിപ്പോവും. ഇതണ്ട പോണോണ്ടാ. അയ്യോ പാവം, പേടിച്ചിട്ടോ. ഒരു അപസ്മാരം പിടിച്ചിട്ടുണ്ട്. രണ്ട് മീൻ ഉണ്ട്, പിന്നെ രണ്ട് തിളങ്ങുന്ന മീനും. വറക്കാം. ഇതെങ്ങനെ കിട്ടി വലയില? ഇന്ന് നമ്മൾ പൊളിക്കും. പിന്നെയും കിട്ടി ഒരു വലിയ ദിനെ. എന്റെ ഫ്ലോ പോയി. എന്റെ ഒച്ചടച്ചുടങ്ങി ഒച്ചറിഞ്ഞില്ല. മറ്റവനെ അവനെ കയറി ഇറുക്കനെ പിടിച്ചു. അപ്പോൾ എല്ലാം നല്ല സൈസ് ഉള്ളതാണ് കിട്ടുന്നത്. അത്യാവശ്യം ഒക്കെ എല്ലാം നല്ല സൈസ് ഉള്ളതാണ് കിട്ടുന്നത്. കുറച്ചേരം കടക്കാട്ട് അടിച്ച് എൻ്റെ ഒച്ച പോയി എന്ന് തോന്നുന്നു. ഉച്ചയുണ്ടാവില്ല, പിന്നെ ഞാൻ ആരെയും വിളിച്ച് പറയിക്കേണ്ടി വരുന്ന അവസ്ഥയാവും തോന്നുന്നു. ഉടനെ ചാവും തോന്നുന്നു. അയ്യോ പാവം, കണ്ണു വിട്ടു നോക്കുന്നുണ്ട്. സി വിടോ 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 എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും വിടാൻ ഉദ്ദേശിച്ചില്ല. ഒന്ന്
ക്രമം കാണിക്കുന്നു. വെള്ളിക്കുല്ലേ. അപ്പൊ ഞങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കണം. നാളെ എല്ലാവർക്കും ഓഫീസുള്ള ദിവസം. ആവേശം മാറിയിട്ടില്ല, എന്നാലും ഞങ്ങൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുവാണ്. പിന്നെ ഇനി അധികം നിന്ന് ഒച്ചണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ഞണ്ട് വെട്ട അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ പോവാണ്. ഇത്രയുണ്ട്. ഇവം കാല് പിടിച്ചിട്ടുണ്ട. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മുക്കുവരാണ് കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങള് ഞണ്ടിനെ പിടിക്കാൻ വന്ന അതേ സ്ഥലത്ത് രണ്ടാമത് വന്നിരിക്കുവാണ്. അവിടെയാണ് ഞങ്ങൾ അന്ന് വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. എന്നിട്ട് ഈ ഒരു പുഴ കടന്നാണ് ഞങ്ങൾ അന്ന് അപ്പുറത്തേക്ക് പോയത്. ഇവിടുന്ന് ഞാൻ നേരെ പോയാൽ പിന്നെ ഈ ബണ്ട് കടന്നിട്ട് അപ്പുറത്താണ് നമ്മുടെ കടൽ വരുന്നത്. ാണ് നമ്മൾ ഇന്നലെ ഞണ്ട് പിടിച്ചത്. പക്ഷേ രാത്രി വന്നപ്പോ പേടിയും തോന്നിയില്ല. നമ്മളങ്ങനെ സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പൊ വന്ന് നോക്കുമ്പോഴാണ് ഇത്രയും വെള്ളമുണ്ടോ, ഇതിലൊക്കെ ഇറങ്ങി ഞണ്ട് പിടിച്ചതൊക്കെ തോന്നുന്നു. പിന്നെ രാത്രിയിൽ ഞങ്ങള് ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം പെട്ടുപോയി. അപ്പോ അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പൊ ഓസ്റ്റൊക്കെ കാണുന്നില്ലേ, അതാണ് മെയിൻ റോഡ്. ഇതേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ആ മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് വന്നിട്ട് ഞങ്ങളിത് ആ കാണുന്നിടത്താണ് പാർക്ക് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ ചെറിയ പുഴ കടന്നിട്ടാണ് ഞങ്ങൾ വന്ന് ഇവിടെ നിന്നിട്ടാണ് ഞണ്ട് പിടിച്ചത്. അപ്പോൾ ഇവിടെ ഞണ്ട് പിടിച്ച് നിൽക്കുമ്പോൾ അവിടെ വെള്ളം കയറി ഞങ്ങൾ അറിഞ്ഞില്ല. തിരിച്ച് പോകുമ്പോഴാണ് ഏകദേശം ഇത്ര കുറച്ച് ഭാഗം തന്നെ മണ്ണുള്ളൂ, ബാക്കി ഫുള്ള് ഇതുവരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് ഇവിടെ നിന്ന് നേരെ നടന്ന് അവിടെ ഒരു കുന്ന് കാണുന്നില്ലേ, അവിടെ വരെ പോയി. അവിടെ ചെന്നപ്പം അവിടുന്ന് കുറച്ച് ദൂരേ വഴിയുള്ളൂ, പിന്നെ അവിടെയും ബ്ലോക്കാണ്. പിന്നെ തിരിച്ച് നടന്നിട്ട് ഏകദേശം ആ ബിൽഡിംഗ് ഒക്കെ കാണുന്ന ആ ഭാഗത്തെത്തിയിട്ട് അവിടെ നിന്ന് നടന്ന് മെയിൻ റോഡിലിറങ്ങുക ചെയ്തത്. പിന്നെ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തിരികെ വന്ന് ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് വന്നു. ഏകദേശം ഒരു 8 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. രാവിലെ ആയപ്പോൾ വെള്ളം തിരിച്ചിറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു 15 മിനിറ്റ് മുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റി മണൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പെട്ടുപോയി ഇത്രയും അധികം നടക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും ഒരു വിഷമം വരും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമേ വന്നില്ല, അത്രയ്ക്ക് ഞങ്ങൾ എൻജോയ് ചെയ്തു. എല്ലാം ഇപ്പോൾ ക്രാബ് കഴിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് ഒരു വലയെടുക്കുക, പോവുക, പിടിക്കുക, കറി വെക്കുക, ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞണ്ടൊക്കെ നീന്തി നടക്കുന്നത് കാണുന്നത്. ഒത്തിരി അധികം എൻജോയ് ചെയ്തു. പറ്റുന്നവരൊക്കെ പോവുക, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നൊസ്റ്റാൾജി വരുന്നു. അല്ല, രാത്രിയാണെങ്കിൽ ഞണ്ട് പിടിക്കായിരുന്നു. ഏ, ഞണ്ട് കാലി ഞണ്ട് കാലി.